എനിക്കൊരു കാര്യം കാണിച്ചു തരാനുണ്ട്. കാനഡയിൽ വന്നിട്ട് ഞാൻ കാത്തിരുന്ന ഒരു കാര്യമാണ്. ദേ ഞാൻ ഡോറ് തുറന്ന് ഇന്ന് രാവിലെ ഡോറ് തുറന്നപ്പോഴുള്ള കാഴ്ചയാണ് എൻ്റെ ഇത്. എൻ്റെ ബാക്ക് യാർഡിൽ മഞ്ഞ് വീണ്. ഐ മീൻ ഓഫ് ഈ ഒരു കാഴ്ച കാണാൻ ഞാൻ ഇത് എത്ര കാലമായി എന്നറിയോ കാത്തിരിക്കുന്നത്. എല്ലാം വൈറ്റ് ആണ്, എവറിതിങ് ഈസ് വൈറ്റ്. നോക്കിയേ എത്ര മഞ്ഞുണ്ടെന്നറിയോ. വെരി വെരി സോഫ്റ്റ്. ദേ ഇതാണ് കട്ടി, ഇത്ര കട്ടിക്കാണ് മഞ്ഞ വന്നിരിക്കുന്നത്. ദേ ഇത്രയും എടുത്തു വെക്കാം അല്ലേ, വേണമെങ്കിൽ അതിന് ഭംഗി പോയി പോയി ഞാൻ എടുത്താൽ ഇവിടെ നിന്നെടുക്കാം. ഏ എന്റെ ഷൂ ഇട്ടിട്ട് ഇത്രയും ഉണ്ട്, നല്ല ഡെപ്ത് ഉണ്ട്. എന്റെ ഉമ്മ വെരി ഹാപ്പി. അന്ന് ഓഫീസിൽ മഞ്ഞ് വീണപ്പം ഐ വാസ് ഹാപ്പി ഓബ്വിയസ്ലി. പക്ഷേ ഇതിപ്പോ എന്റെ ബാക്ക് യാർഡിലാണ്, എന്റെ വീടിന്റെ മുമ്പിലാണ്. എനിക്ക് എപ്പോഴും പണ്ട് മഴ ഇഷ്ടമാണ്, പക്ഷെ എന്റെ വീടിന്റെ ബാക്കിൽ മഴ പെയ്യണം. ഞാൻ വീട്ടിലിരുന്നിട്ട് എനിക്ക് മഴ പെയ്യുന്ന കാണണം, അതുപോലെ എനിക്കിപ്പം വീട്ടിലിരുന്നിട്ട് മഞ്ഞ് കാണണം, എന്റെ വീടിന്റെ ബാക്കിൽ മഞ്ഞ് കാണണം. കിടക്കാൻ തോന്നി, ഇതിൻ്റെ അകത്ത് സ്നോമാൻ ഉണ്ടാക്കാമോ. ഞങ്ങളിന്ന് ബ്ലഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു ഷാറിന്, അപ്പോൾ ഡോക്ടർക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാ. അപ്പോൾ ഇറങ്ങിയേ പറ്റൂ, അപ്പം അല്ലെങ്കിൽ ഐ വെരി ഹാപ്പി. ഇറങ്ങുന്ന ദിവസം മഞ്ഞുള്ളതുകൊണ്ട് ഫ്രഷ് വീണ മഞ്ഞ ആരും ചവിട്ടാത്ത മഞ്ഞത്ത് നോക്കാല്ലേ, എല്ലാരും എന്നെ ചവിട്ടും. കൊള്ളാം, ഇറ്റ്സ് സോ നൈസ്. ആരും പുറത്തില്ല, ഞാനേ ഉള്ളൂ. എന്തായാലും അടിപൊളിയാണ്. എൻ്റെ ടൊറോണ്ടോയിൽ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, അവള് പറയും ഇത് വേഗം മതിയായിക്കോളെന്ന് പറഞ്ഞു. എനിക്കറിയില്ല, എനിക്കിപ്പം ഭയങ്കര ഇഷ്ടമാണ്, എത്ര കാലം ഇഷ്ടമാവുന്നു എനിക്കറിയില്ല. പക്ഷെ മതിയാവുമ്പോൾ ഞാൻ വീഡിയോ ഇടും. ഞങ്ങളെങ്ങനെയാ പുറത്തിറങ്ങി. ദേ വണ്ടികളൊക്കെ ദേ, ഓ എന്താ എനിക്കല്ലോ ഞാൻ വീണതിനെ, വണ്ടിയൊക്കെ മഞ്ഞ് പറഞ്ഞിട്ടാ ആൾക്കാർ വണ്ടി വൃത്തിയാക്കുന്നു. ഞാൻ എന്നെ സാധാരണ ഔട്ട്ഫിറ്റിലേക്ക് നീങ്ങിയിരിക്കുന്നു, രണ്ട് ഗ്ലൗസ് ഒക്കെ ഞാൻ ആയിട്ടിട്ടുള്ളത്. ചെടികളെല്ലാം ഇങ്ങനെ മഞ്ഞ് വീണ് വെയിറ്റ് കൊണ്ട് താണിരിക്കുക. കവിത എഴുതാൻ തോന്നുക, കവിതയിലൊക്കെ കേട്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്ത് ഭംഗിയാണ് ഈ വീട് കാണാൻ മഞ്ഞിൽ. റോഡൊന്നും ഇല്ലടെ, നമ്മള് റോഡെല്ലാം വൈറ്റാണ്. ആ കുറച്ച് സ്ലിപ്പാവുന്നുണ്ട്, പക്ഷേ സ്ലിപ്പാവാതിരിക്കാൻ വേണ്ടിയിട്ടൊരു മെറ്റൽ ഇതുള്ളൊരു സാധനം ഉണ്ട്, അപ്പം അത് ഇട്ടിട്ടാണ് നടക്കേണ്ടത്. പക്ഷെ ഞങ്ങൾ ഇടണോ വേണ്ടതെന്ന് അറിയില്ല, അപ്പം ഇട്ടില്ല. ബാഗിലുണ്ട്, അത് സ്ലിപ്പായി ഒരു പ്രാവശ്യം വീണാൽ മതി, പിന്നെ ഇട്ടോളും. പിള്ളേരൊക്കെ പുറത്തുണ്ട്, കുറെ ഓരോ വീട്ടിന്റെ പുറത്തൊക്കെ ഉണ്ട് കളിക്കുന്നത്. ഞാനാണെങ്കിൽ ഞാനും കളിക്കും, ഒറ്റക്കായി പോയി. കൂട്ടുണ്ടെങ്കിൽ എന്തായാലും കളിക്കുമോ, തിരിച്ചു വന്നിട്ട് ഞാൻ സ്നോമാൻ ഉണ്ടാക്കും. അപ്പൊ എന്റെ ജാക്കറ്റിന്റെ മേലെ ഞാനിപ്പോ ദേ ഒരു സാധനം കൂടി കയറ്റി ഇട്ടിട്ടുണ്ട്, കാരണം മഴ പെയ്യുന്നതിന്റെ പോലെയാണല്ലോ മഞ്ഞും പെയ്യുന്നത്. അപ്പം ജാക്കറ്റ് നനയാൻ തുടങ്ങി, ഞാൻ ഉള്ളിലിട്ട ജാക്കറ്റ്.
അപ്പോൾ റെയിൻകോട്ട് എടുത്തിട്ടിട്ടുണ്ട്, കാരണം നനയുകയാണ് ജാക്കറ്റ്. നല്ല ബോളായിട്ടുണ്ട് ഞാനിപ്പോൾ. ഇനി നീനമേലയിടാനൊന്നും ബാക്കിയില്ല. ഞാൻ നല്ല ബോള് പോലെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്ത്. രണ്ടാഴ്ച മുമ്പ് എൻ്റെ കൂടെ പണ്ട് ജോലിയെടുത്ത് ഒരുത്തം വന്നിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു. അവൻ എന്നോട് പറയാണേ, നല്ല തീറ്റയാണല്ലോ എന്ന്. അപ്പം ഞാനിങ്ങനെ എന്താ ഉദ്ദേശിച്ചെന്നുള്ളതിൽ ഞാൻ ചോദിച്ചപ്പോൾ അവനിങ്ങനെ നല്ലോണം തടിച്ചിട്ടുണ്ടല്ലോ എന്ന് എന്നോട് പറഞ്ഞേ. അപ്പം ഞാനിങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്നും അധികം പറഞ്ഞില്ല. അപ്പം ഞാൻ ചോദിച്ചു, എന്താ നീ മെസ്സേജ് അയക്കാൻ കാരണം? അപ്പം അവൻ പറഞ്ഞു, ഇല്ലില്ല അത് പറയാൻ വന്നതാണ്. അപ്പം ഞാൻ വിചാരിക്കണേ, അവനോട് ഞാൻ സംസാരിച്ചിട്ട് ഒരു 8 മാസമെങ്കിലും ആയിട്ടുണ്ടാവും. 8 മാസത്തിന് ശേഷം ആദ്യമായിട്ട് അവൻ എനിക്ക് മെസ്സേജ് അയക്കുക. സുഖമാണോ എന്നൊന്നുമല്ല, നല്ലോണം തടിച്ചിട്ടുണ്ടല്ലോ, നല്ല തീറ്റയാണല്ലോ. എന്തിൻ്റെ ചൊറിച്ചലല്ലേ കുറെ ആൾക്കാർക്ക്. ഒരു എൻ്റെ ഇതിനു മുമ്പുള്ള ഒരു വീഡിയോനിടയിൽ ഒരാൾ എനിക്ക് കമൻറ്റ് ചെയ്തിരുന്നു ഐബ്രോ ശരിയാക്കണമെന്ന്. എന്തിൻ്റെ പ്രശ്നം ഓരോ ആൾക്കാർക്ക്. എൻ്റെ ഐബ്രോ എൻ്റെ തടി ഞാനങ്ങ് സഹിച്ചപ്പാ. ഓ ചൊറിയാൻ കുറേ എണ്ണം ഉണ്ടാവും. അല്ലെങ്കിലും സാധാരണ ആൾക്കാർക്ക് ഉള്ള ചൊറിച്ചലാണ് ഈ തടിൻ്റെ കാര്യം പറയാലും. അബുദാബിയിലുള്ളപ്പോൾ ഒരാള് എന്നോട് പറഞ്ഞ് ഈ ഡയലോഗ്, മോട് നല്ലോണം തടിച്ചല്ലോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞ്, ആ നിങ്ങൾ നല്ലോണം തടിച്ചല്ലോ എന്ന്. അപ്പം അവരിങ്ങനെ, അയ്യോ ഞാൻ തടിച്ചോ, ആ എന്താ ചെയ്യേണ്ട മോളെ, വെയിറ്റ് ഒന്നും കുറയുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, തന്നെ അയ്യോ ഇങ്ങോട്ട് അടിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞപ്പോൾ അവർക്ക് വിഷമം. ബോഡി ഷേമിംഗ് ഒക്കെ ഒരു വലിയ ടോപ്പിക്കാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ ഓർമ്മ വന്നതായിരുന്നു. ഓ മഞ്ഞ സോ ഗുഡ്. ദേ അപ്പുറത്തെ വീട്ടിലെ പിള്ളേരൊക്കെ വന്ന് ഹെൽപ്പ് ചെയ്ത് നമ്മളിതെ ചെറിയൊരു സ്നോമാനെയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ദേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ ഒരു സാധനം വാങ്ങി എന്നുള്ളത്, ഇതാണത്. ഈ നീല കളറ് കാണുന്ന വലിയ മുഞ്ചൊന്നുമില്ല, എന്നാലും ദേ എന്റെ അടിഭാഗം കാണിച്ചതാ. ഇതാണ് അടിഭാഗം. ഈ ഒരു മെറ്റല് കണ്ടോ, മെറ്റല് കൊണ്ട് നല്ല ഗ്രിപ്പ് കിട്ടുന്നാണ് പറയുന്നത്. അപ്പൊ ഇന്നലെ ആന പുറത്ത് വേറെ റെഡി ആയിരിക്കണം. അപ്പൊ ഇന്നലെ ഞങ്ങൾ നടന്നുകൊണ്ട് പോകുമ്പോൾ കുറച്ച് സ്ലിപ്പായി. അപ്പൊ ഇനി ഇന്ന് സ്ലിപ്പാവാൻ വയ്യ. ഓ ഇന്ന് ഡേ 2 ആണ്, ഞാൻ ഒന്നും കൂടി പുറത്തിറങ്ങാണ്. ദേ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ മഞ്ഞിൽ നടക്കുമ്പോൾ നല്ല സുഖം ഉണ്ട് കേട്ടോ ഷൂട്ടിട്ട്. ആ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ സ്നോമാൻ ഇതാ. കുറച്ച് വിഷമത്തിലാണ് സ്നോമാൻ, പക്ഷെ അപ്പുറത്തെ പിള്ളേര് വേറെ ഒന്ന് ഉണ്ടാക്കി. നല്ല ഭംഗിയുണ്ട് അല്ലേ. വെള്ള മഞ്ഞിൽ കറുത്ത കാക്കയുടെ സമ്മേളനം. ഞാൻ പോകുമ്പോഴത്തേക്ക് പറക്കുമെന്നറിയില്ല. എന്റെ സ്നോമാനെ വെല്ലു വിളിച്ചതാ ഇവിടെ വേറൊരു സ്നോമാൻ. കുറച്ച് നല്ല വലിയ ആളാണ് കേട്ടോ. ഞാനും കൂടെ നിൽക്കാലോ, എന്റെ മുഖത്തിന്റെ വലുപ്പമുണ്ട്. അയ്യോ എന്റെ മുഖത്തിനെ കാട്ടും ഉണ്ട്. വീടിന്റെ അടുത്തൊരു പാർക്കുണ്ട് എന്ന് പറഞ്ഞിരുന്നില്ലേ, ഞാൻ മുമ്പ് വരാറില്ലേ. ഇതേ പിള്ളേരൊക്കെ മറ്റേ ഇതേത് കളിക്കുകയാണ്. കുറച്ച് ഹൈറ്റ് ഉള്ളിടത്ത് നിന്ന് താണു പോവും. സ്നോ ആഞ്ചൽ ഉണ്ടാക്കാം നിലത്തിൽ കിടന്നിട്ട് ഇങ്ങനെയുള്ള ഒരു. നമുക്ക് സ്നോ ആഞ്ചൽ ആയോ നോക്കാലോ. അല്ലോ എന്റെ ഉമ്മ ഇങ്ങോട്ട് വാ. കമ്പിയർ ആയി ചളിയെല്ലാം ആക്കി. എന്നാലും ഇതാണ് എന്റെ സ്നോ ആഞ്ചൽ അടിപൊളി. പിന്നെ അല്ലോ. അപ്പൊ അങ്ങനെ മഞ്ഞൊക്കെ കണ്ട് ഞാൻ അടിച്ചു പൊളിച്ച് ഇന്നലെ പുറത്തു പോകാനുണ്ടായോണ്ട് പോയതല്ലേ. പക്ഷെ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് ഇപ്പം സ്നോമാനൊക്കെ ഉണ്ടാക്കി. എനിക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ തോന്നിയില്ല, കാരണം എനിക്ക് ഇനിയും എടുക്കാനുണ്ടായിരുന്നു. അപ്പം ഇന്നും കൂടി ഞാൻ പുറത്തിറങ്ങി പാർക്കിൽ കുറേ നേരം ഇരുന്ന് എൻ്റെ മൂക്കൊക്കെ ചോദിച്ചു നിങ്ങൾ കാണുന്നുണ്ടാവും. ഇപ്പം മഴ പെയ്യാൻ തുടങ്ങി. ഇപ്പം മഴ പെയ്യുന്നുണ്ട്, വീഡിയോയിൽ കാണുന്നില്ല അല്ലേ. ഞാൻ 2 ഗ്ലൗസൊക്കെ ഇട്ടിട്ടാട്ടോ ഉള്ളത്.
കുറച്ച് തണുപ്പുണ്ട് കുറച്ച്. അപ്പം മഴ അടിച്ചു പൊളിച്ച്, സോറി മഴയല്ല മഞ്ഞ് നല്ലോണം അടിച്ച് പൊളിച്ച്, മഞ്ഞ് വീഴുന്നതൊക്കെ നല്ലോണം കൊണ്ട് നല്ല രസമുണ്ടായിരുന്നു, മനസ്സ് നിറഞ്ഞ്. ഞാൻ ഇപ്പം ഇനിയിപ്പം രണ്ട് ദിവസം അവധിയാണ് നമുക്ക് ഫാമിലി ഡേ ആയതുകൊണ്ട്, ഇനി അത് കഴിഞ്ഞിട്ടേ ഓഫീസിൽ പോകണ്ടു. അപ്പോഴത്തേ ഈ മഞ്ഞ് ബാക്കിയുണ്ടെങ്കിൽ ഈ ക്ലീറ്റ്സൊക്കെ ഇട്ടിട്ട് തന്നെ പിന്നെയും നടക്കണം, കാരണം ഗ്രിപ്പൊന്നും ഉണ്ടാവില്ല. പക്ഷെ അതുവരെ ഫ്രീ ആണ്, ചിലപ്പോൾ നാളെ ഒന്നും കൂടി ഇറങ്ങണം മഞ്ഞിൽ കുറച്ചും കൂടി കളിക്കാൻ. ഇവിടെ ഞാൻ പറഞ്ഞില്ല വാങ്കൂറിൽ ഒരാഴ്ചയൊക്കെ ഞാൻ മഞ്ഞ് പെയ്യുമെന്നൊക്കെ കേട്ടത്. അപ്പം ഉള്ള ഒരാഴ്ച ഞാൻ നല്ലോണം അടിച്ചു വിളിക്കാൻ പോവാം. അപ്പം നിങ്ങൾക്കെല്ലാം വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, ഇല്ലെങ്കിൽ പറഞ്ഞേക്ക് പരിഹാരം ഉണ്ടാക്കാം. അപ്പം ശരി. Thank you for watching. Please like and subscribe.